Hi everyone, I'm Dr. Vishnu, Chief Consultant, Saukyam Integrated Medical Center. പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരുപോലെ എഫക്റ്റഡ് ആവുന്ന ഒരു പ്രോബ്ലം ആണ് ഡാൻഡ്രഫ് അല്ലെങ്കിൽ താരൻ എന്ന് പറയുന്ന പ്രോബ്ലം. ശരിക്കും നമുക്കൊരു അതൊരു ബ്ലാക്ക് ഒരു കറുപ്പ് ഡ്രസ്സ് ഒരു കറുപ്പ് ഷർട്ടൊക്കെ ഇട്ട് പുറത്തു പോയി കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ ശരിക്കും ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് മനസ്സിലാവുന്നത്. ഷോൾഡറിലും അല്ലെങ്കിൽ കഴുത്തിൻ്റെ പുറകിലൊക്കെ ആയിട്ടൊരു വെള്ള പൊടി പോലെ ഇങ്ങനെ വീണ് കിടക്കുന്നതായിട്ട് കാണാം. ചില കേസസിലൊക്കെ അത് വളരെ സിവിയർ ആയിരിക്കും. സാധാരണ താരൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്കാൽപ്പിൽ മാത്രമായിട്ടാണ് ജനറലി പറയുന്നത്. പക്ഷെ ചില കേസസിലൊക്കെ അത് വളരെ സിവിയർ ആയിട്ടുണ്ടാവും. അതായത് ചിലവർക്കെങ്കിലും അത് ചെവിയുടെ ഉള്ളിലോട്ട്, ചെവിയുടെ പുറകു വശത്ത്, പുരികത്തിൽ, അതേപോലെ തന്നെ കൺപീലിയിൽ പോലും ഈ ഒരു താരൻ പോലെ ഒരു ഇത് വരുന്നതായിട്ട് ചില കേസസ് കണ്ടിട്ടുണ്ട്. ശരിക്കും എന്താണ് ഈ താരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, താരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു സോർട്ട് ഓഫ് ഒരു ഫംഗസ് ഇൻഫെക്ഷൻ ആണ്. നമുക്ക് ക്ലിനിക്കലി അതിനെ മൈൽഡർ ഫോം ഓഫ് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ശരിക്കും ഇതിൻ്റെ ഒരു സിവിയർ ഫോം, നേരത്തെ പറഞ്ഞ പോലെ കണ്ണിലും അതേപോലെ തന്നെ ചെവിയുടെ അകത്തൊക്കെ വരുമ്പോഴാണ് അതൊരു സിവിയർ ഫോം ഓഫ് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നൊക്കെ നമുക്കതിനെ വിളിക്കാൻ പറ്റുന്നത്. ഇങ്ങനെ താരനുള്ളവർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെബോറിക് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർ പൊതുവെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻറ്റി ഫംഗൽ ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള ലോഷൻസ് ഒക്കെ യൂസ് ചെയ്ത് ട്രൈ നോക്കും. യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് കുറയുന്നെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു യൂസ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചു വരുന്നതായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റൂട്ട് കോസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറണമെങ്കിൽ നമ്മൾ ശരിക്കും അറിയേണ്ടത് എന്തുകൊണ്ടാണ് ഈ ഒരു ആൻറ്റി ഫംഗൽ ആയിട്ടുള്ള ഷാംപൂ ഒക്കെ യൂസ് ചെയ്ത് നമ്മളത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് തിരിച്ചു വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഗട്ടിലാണ് ഇതിൻ്റെ ഒരു ആൻസർ ഉള്ളത്. അതായത് ഗട്ടിലുള്ള ചില ഡിസ്ബയോസിസ് അല്ലെങ്കിൽ നമ്മുടെ ദഹനേന്ദ്ര വ്യവസ്ഥയിലുള്ള ചില ബാക്ടീരിയയിൽ അല്ലെങ്കിൽ ഫംഗസിലുണ്ടാകുന്ന ചേഞ്ചസ് ആണ് ചിലവർക്കെങ്കിലും താരനായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത്. എല്ലാ കേസസിലും ആവണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചില കേസിലൊക്കെ അത് താരനായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസൈഡ്, അതായത് നമ്മുടെ ദഹനേന്ദ്ര വ്യവസ്ഥയിൽ നിന്നാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവേണ്ടത്. അല്ലാതെ ജസ്റ്റ് നമ്മൾ ഒരു ഷാംപൂ യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കലായിട്ട് ഒരു ക്രീം യൂസ് ചെയ്തുകൊണ്ടോ കംപ്ലീറ്റ് ആയിട്ട് മാറണം നിർബന്ധമില്ല. സോ ഇൻസൈഡ് ഔട്ട് ആണ് അത് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. നമ്മളതിന് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുഡ് നമുക്ക് ശരിക്കും ഫുഡ് ഇൻടോളറൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഫുഡ് അലർജി ഉണ്ടോ എന്നാണ് നമ്മൾ ഫസ്റ്റ് റൂൾ ഔട്ട് ചെയ്യേണ്ടത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 90% നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ കോശങ്ങൾ ശരിക്കും അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, ഒരു ഉത്ഭവം എന്ന് പറയുന്നത് നമ്മുടെ ഗട്ടാണ്. നമുക്കിപ്പോൾ ഒരു ഫുഡ് അലർജി ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫുഡ് ഇൻടോളറൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഗട്ടിൽ അത് റിയാക്ഷൻസ് ഉണ്ടാക്കും. ഈ റിയാക്ഷൻസ് എപ്പോഴും അത് നമ്മുടെ ദഹനേന്ദ്ര വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഗട്ടിൽ തന്നെ ലോക്കലൈസ്ഡ് ആയി നിൽക്കണമെന്ന് ഇല്ല, അത് വേറെ സ്ഥലങ്ങളിൽ ചിലപ്പോൾ റിഫ്ലക്റ്റ് ആവാം. അങ്ങനെ ചില കേസിലെങ്കിലും ഗട്ടിലുണ്ടാവുന്ന പ്രോബ്ലം റിഫ്ലക്റ്റഡ് ആവുന്നതാണ് താരൻ അല്ലെങ്കിൽ ഡാൻഡ്രഫ് ആയിട്ട് ചിലവരുടെ കേസിലെങ്കിലും കാണുന്നത്. അതുകൊണ്ടാണ് ഗട്ടിൽ സ്യൂട്ടാവാത്ത ഫുഡ്, അതായത് അസിഡിറ്റി അല്ലെങ്കിൽ ബ്ലോട്ടിങ് പോലുള്ള ഒരു പാല്, ഗോതമ്പ്, ഒരുപാട് നട്ട്സ് കഴിക്കുന്നത്, ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത്, ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുന്നതൊക്കെ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് താരൻ, നമ്മളൊന്നും ലൈക്ക് നമ്മൾ സ്കാൽ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും, ക്രീമും ഷാംപൂ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും ഈ ഫുഡ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു 50-60% താരൻ ഓട്ടോമാറ്റിക്കലി കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അത് ആ ഒരു ഫുഡ് ഇൻടോളറൻസ് അല്ലെങ്കിൽ ആ ഒരു ഫുഡ് അലർജി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്, ആ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാതെ അത് സ്റ്റോപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ സ്കിന്നിൽ അല്ലെങ്കിൽ സ്കാൽപ്പിൽ ഈ ഒരു റിയാക്ഷൻസ് വളരെയധികം കുറഞ്ഞു വരുന്നത്. ഇവൻ ചില കേസസിലൊക്കെ സ്കാൽപ് സോറിയാസിസ് പോലും, സ്കാൽപ് സോറിയാസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ പോലും നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നത്. സോ ഇത് ഗട്ടും ഗട്ടിലുള്ള ആ ഒരു റിയാക്ഷൻ ആണ് നമ്മൾ മറ്റ് സ്ഥലത്ത് സ്കിന്നിലായാലും അല്ലെങ്കിൽ സ്കാൽപ്പിലായാലും താരം പോലെയൊക്കെ റിഫ്ലക്ട് ചെയ്ത് വരുന്നത് എന്നതാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ. ഫുഡ് ഇൻട്രോളറൻസ് കണ്ടുപിടിക്കുന്ന പോലെ അല്ലെങ്കിൽ ഫുഡ് അലർജി നമ്മൾ കണ്ടുപിടിക്കുന്ന പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ലൈക്ക് ഈ താരനൊക്കെ ഉള്ളവർ സ്റ്റോപ്പ് ചെയ്യേണ്ട മറ്റൊരു ഫുഡ് ഏജൻ്റാണ് പഞ്ചസാര അല്ലെങ്കിൽ ടേബിൾ ഷുഗർ എന്ന് പറയുന്നത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു, താരൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഒരു ഫംഗസ് ആണ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഈസ്റ്റ് ആണ്. സോ ഈ ഫംഗസ് അല്ലെങ്കിൽ ഈസ്റ്റ്, ഈ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് ഈ ഒരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് പഞ്ചസാരയാണ് അല്ലെങ്കിൽ ഒരു കാർബോഹൈഡ്രേറ്റിലാണ്
നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഇവർ ഭക്ഷണമാക്കിയിട്ടാണ് ഇവർ വളരെ വളരെയധികം നമ്മുടെ ഗട്ടിൽ വളരുന്നത്. സോ ഈ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസസ് അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് സ്വീറ്റ്നെസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുന്നത് തരം വരാതിരിക്കാനുള്ള ചില കാര്യങ്ങളാണ്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്, IBS എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗ്യാസ്, ബ്ലോട്ടഡ് ആവുക, ചിലവർ ഭയങ്കരമായിട്ട് കോൺസ്റ്റിപ്പേറ്റഡ്, മലബന്ധം ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ, ചിലവർക്ക് കണ്ടിന്യൂസ് ഡയറി ആയിരിക്കും, ലൂസ് മോഷൻ പോലെ ഉണ്ടാകുന്നത്. IBS എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ്റെ ഒരു സിംറ്റംസ് ആണ് ഇങ്ങനെയുള്ളതൊക്കെ. പക്ഷെ അവർക്ക് എപ്പോഴും ബ്ലോട്ടഡ് ആയിരിക്കും. ഈ IBS ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് സിബോ എന്നാണ് അതിന് പറയുന്നത്, സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത്. അതേപോലെ തന്നെ സിഫോ എന്നൊരു കണ്ടീഷനുണ്ട്, ഫംഗൽ ഓവർ ഗ്രോത്ത്. ഈ ഫംഗൽ ഓവർ ഗ്രോത്തും IBS പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സോ ഈ സിബോ അല്ലെങ്കിൽ സിഫോ ഉള്ളവർക്കും ശ്രദ്ധിച്ചാൽ മതി, അവർക്ക് ഭയങ്കരമായിട്ട് താരണം ഉണ്ടാവും. സോ അവർ മെയിൻ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട ഫുഡ് എന്ന് പറയുന്നത് ഈ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. കാരണം അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഫംഗസ് അല്ലെങ്കിൽ ബാക്ടീരിയ വളരാനുള്ള അവർക്ക് കിട്ടുന്ന ന്യൂട്രീഷൻ കംപ്ലീറ്റ് ആയിട്ട് കട്ടായി പോകും. ഓട്ടോമാറ്റിക്കലി അവരുടെ ഗ്രോത്ത് കുറയുന്നതിനനുസരിച്ചിട്ട് വയറിന്റെ സിംറ്റംസും ബെറ്ററും, അതേപോലെ തന്നെ താരൻ പതുക്കെ പതുക്കെ ഡിസപ്പിയർ ആകുന്നതായിട്ടും കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഡയറ്റിൽ കാര്യമായിട്ട് കഴിക്കേണ്ട ഒരു ഒരു മോളിക്യൂളാണ് അല്ലെങ്കിൽ ഒരു പോഷണ ഘടകമാണ് Omega-3 fatty acids. കാരണം Omega-3 fatty acids നമ്മുടെ സ്കിന്നിൻ്റെ അതേപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഒക്കെ ഇൻറ്റിഗ്രിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫങ്ഷൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ താരൻ അല്ലെങ്കിൽ ഫംഗസ് ഇൻഫെക്ഷൻ ഇതുപോലെ നമ്മൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ എഫക്ട് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ വളരെ അധികം കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് Omega-3 fatty acids സപ്ലിമെന്റ് ചെയ്യുന്നത് താരനുള്ളവർക്ക് എക്സ്ട്രീംലി എഫക്റ്റീവ് ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ Omega-3 കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, അതേപോലെ തന്നെ ഫിഷ്, മത്തിയായില കൂടുതൽ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എഫക്റ്റീവ് ആണ്. സപ്ലിമെന്റ് ഫോമിൽ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ സിംറ്റംസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് B-vitamins അല്ലെങ്കിൽ B-complex നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. എക്സ്പെഷ്യലി ഈ B-vitaminsൽ വരുന്ന വൈറ്റമിൻ B5 അല്ലെങ്കിൽ പാന്റോതെനിക് ആസിഡ് എന്ന് പറയുന്ന വൈറ്റമിൻ. കാരണം പാന്റോതെനിക് ആസിഡ് നമ്മുടെ ശരീരത്തിലുള്ള സ്കിന്നിലും സ്കാൽപ്പിലും ഒക്കെയുള്ള സേബത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നത്. വൈറ്റമിൻ B5 കറക്റ്റ് ആയിട്ട് ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സേബത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾഡ് ആവും. ചിലവർക്ക് ഭയങ്കര ഓയിലി ആയിട്ടുള്ള സ്കാൽപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ ഫേസ് ഉണ്ടാവും, ഇപ്പോൾ ആക്നി മുഖക്കുരു വരാനുള്ള ചാൻസസും സ്കാൽപ്പിൽ സോറിയാസിസ് അല്ലെങ്കിൽ സ്കാൽപ്പിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഒക്കെ ഒരുപാടായിരിക്കും. സോ ആ ഒരു സേബം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സേബം പ്രൊഡക്ഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ B5 പാന്റോതെനിക് ആസിഡ് എക്സ്ട്രീംലി യൂസ്ഫുൾ ആണ്. ഈവൻ ചില പ്രോഡക്ട്സിൽ പാന്റോതെനിക് ആസിഡ് ഉള്ള ചില സപ്ലിമെന്റ്സ് കഴിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ മുഖക്കുരുവും താരനും നന്നായിട്ട് കുറയുന്നതായിട്ടും ഒരുപാട് ആൾക്കാർ നോട്ടീസ് ചെയ്ത് പറയാറുണ്ട്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏജന്റ് എന്ന് പറയുന്നത് പ്രോബയോട്ടിക്സ്. കാരണം നേരത്തെ പറഞ്ഞു നമ്മുടെ ഗട്ടിലാണ് ഈ താരൻ അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ ഈ സ്കാൽപ് സോറിയാസിസ് പോലുള്ള പ്രശ്നത്തിന്റെ റൂട്ട് കോസ് ഇരിക്കുന്നത് നമ്മുടെ ഗട്ടിലാണ്. പ്രോബയോട്ടിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ബാക്ടീരിയ, നല്ല ബാക്ടീരിയ അടങ്ങിയിട്ടുള്ള ഒരു കാറ്റഗറിനെയാണ്, ഒരു ഗ്രൂപ്പിനെയാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. സോ പ്രോബയോട്ടിക്സ് നമ്മൾ സപ്ലിമെന്റ് ഫോമിലോ അല്ലെങ്കിൽ ഡയറ്ററി ഫോമിലോ നന്നായിട്ട് കഴിച്ച് ഇൻടേക്ക് കൂടുതലായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സ്കിൻ ഇഷ്യൂസും താരനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കണ്ട്രോൾ ആവും. എക്സ്പെഷ്യലി ലാക്ടോബാസിലസ് ഷിറോട്ട, ലാക്ടോബാസിലസ് പാരാകേസി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ഉണ്ട്. താരനുണ്ടാക്കുന്ന ഒരു ഈസ്റ്റിന്റെ പേരാണ് മലസേഷ്യ. ഈ ലാക്ടോബാസിലസ് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ശരിക്കും മലസേഷ്യ എന്ന് പറയുന്ന ഫംഗസിനെ കുറയ്ക്കും നന്നായിട്ട്. അതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ അടങ്ങിയിട്ടുള്ള ഒരു പ്രോബയോട്ടിക് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്, യാക്കുൾട്ട് എന്ന് പറയുന്ന ഒരു പ്രോബയോട്ടിക്. ലാക്ടോബാസിലസ് ഷിറോട്ട് അടങ്ങിയിട്ടുള്ള ഒരു പ്രോബയോട്ടിക് ആണ് യാക്കുൾട്ട്, YAKULT, യാക്കുൾട്ട്. യാക്കുൾട്ട് ശരിക്കും നന്നായിട്ട് അസിഡിറ്റി കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോബയോട്ടിക്കും കൂടിയാണ്. സോ ഈ ഇങ്ങനെയുള്ള പ്രോബയോട്ടിക് നമ്മൾ നന്നായിട്ട് കഴിക്കുമ്പോൾ ലാക്ടോബാസിലസിന്റെ ലൈക്ക് കോളനി ഫോർമേഷൻ കൂടുതലായിട്ട് ഗട്ടിൽ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് സ്കാൽപ്പിലുള്ള ഇൻഫ്ലമേഷനും സ്കാൽപ്പിലുള്ള ഈസ്റ്റ് ഗ്രോത്തും ഈവൻ വയറിലുള്ള ഈസ്റ്റ് ഫംഗസിന്റെ ഗ്രോത്തും നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫുഡ് ഇൻടോളറൻസ് അല്ലെങ്കിൽ ഫുഡ് അലർജി ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതായത് മെയിൻ ആയിട്ടും ഇത് കോസ് ചെയ്യുന്ന ഫുഡ് എന്ന് പറയുന്നത് പാല്, ഗോതമ്പിൻ്റെ ഐറ്റംസ്, നട്ട്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. നമുക്കത് കഴിച്ചു കഴിഞ്ഞാൽ അലർജി അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് വരുന്നുണ്ടെങ്കിൽ ആ ഫുഡ്സ് ടെമ്പററി എങ്കിലും നമ്മൾ അവോയ്ഡ് ചെയ്യാം. രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള വൈറ്റമിൻ ഇൻടേക്സ്, എക്സ്പെഷ്യലി വൈറ്റമിൻ B5. നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻ D ഇമ്പോർട്ടൻ്റ് ആണ്, വൈറ്റമിൻ B5 ഇതിന് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബയോട്ടിക്സ്, കറക്റ്റ് ആയിട്ടുള്ള പ്രോബയോട്ടിക് യൂസും എക്സ്പെഷ്യലി ലാക്ടോബാസിലസ് ഗ്രൂപ്പ്സ് അടങ്ങിയ പ്രോബയോട്ടിക്കും അതിൻ്റെ കൂടെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ്, ഇത്രയും നമ്മൾ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇന്റേണൽ സിസ്റ്റം വളരെ സ്ട്രോങ് ആവും. ഫംഗസ് വരാനുള്ള അല്ലെങ്കിൽ ഈസ്റ്റ് ഗ്രോത്ത് വരാനുള്ള ചാൻസസ് നന്നായിട്ട് പ്രിവെൻ്റ് ആയിപ്പോയി. ഗട്ടും നന്നായിട്ട് സ്ട്രെങ്ത് ചെയ്യാൻ പറ്റും. ഗട്ട് സ്ട്രെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ താരൻ വരാനുള്ള ചാൻസസും വളരെയധികം കുറഞ്ഞു പോകും. നമ്മുടെ ശരീരത്തിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആയാലും അതിനുള്ള ചാൻസസും വളരെയധികം കുറഞ്ഞു പോകും. സോ ഇത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുക. ഇതൊക്കെ നമ്മൾ സപ്ലൈ ചെയ്തിട്ട് സപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്സസൈസ്. കാരണം നമ്മൾ ന്യൂട്രീഷൻ കറക്റ്റായിട്ട് കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല, എക്സസൈസ് ഇല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് സ്കാൽപ്പ് അതുപോലെ തന്നെ മുടിയുടെ സുഷിരങ്ങളിലോട്ട് പോയില്ലെങ്കിലും പ്രശ്നമാണ് അവിടെ. സോ എക്സസൈസും കൂടെ കറക്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ആഡഡ് ബെനിഫിറ്റ് ആയിട്ട് ചെയ്തേ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു ഇൻറ്റഗ്രേറ്റഡ് കോമ്പിനേഷനായിട്ട് നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് താരൻ വരാനുള്ള ടെൻഡൻസിയും അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷനും നന്നായിട്ട് നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും. സോ ന്യൂട്രീഷൻ്റെയും അതായത് നമ്മുടെ ഡയറ്റ്, ഡയറ്റിലുള്ള ന്യൂട്രീഷൻ്റെയും വൈറ്റമിൻസിൻ്റെയും ഒരു എക്സസൈസിൻ്റെ കോമ്പിനേഷനിലും കൂടിയാണ് ഇങ്ങനെയുള്ള ഈ സോറിയാസിസ് സ്കാൽപ് സോറിയാസിസ് സെബോറിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ താരൻ എന്ന പ്രോബ്ലം നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.